നമസ്കാരം. നിലവിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന തന്ത്രപരമായ പങ്കാളിയാണ് ഫിലിപ്പീൻസ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധവും സുരക്ഷയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ഭീഷണി ചൈനയാണ്. പടിഞ്ഞാറൻ ഫിലിപ്പീൻസ് കടലിൽ ഫിലിപ്പീൻസിന് പരമാധികാരം അനുവദിച്ചുകൊണ്ടുള്ള മധ്യസ്ഥ ഉത്തരവ് അംഗീകരിക്കാൻ ചൈന വിസമ്മതിച്ചു. പടിഞ്ഞാറൻ ഫിലിപ്പീൻസ് കടൽ അവരുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ആയാണ് കണക്കാക്കുന്നത്. എന്നാൽ ദക്ഷിണ ചൈന കടലിന്റെ ഭാഗമായി അത് തുടരാനാണ് ചൈന ആഗ്രഹിക്കുന്നത്. അതിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം ചൈന അവകാശപ്പെടുന്നുണ്ട്. ഫിലിപ്പീൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദക്ഷിണ ചൈനാക്കടൽ മേഖലയിൽ ചൈന നടത്തുന്ന ഭീഷണിക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് HAL വിമാനങ്ങൾ കൂടി വേണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെയാണ് ചൈന ഏറ്റവും അധികം ഭയപ്പെടുന്ന സംവിധാനം. ഇന്ത്യൻ വ്യോമസേനയുടെ SU-30 MKI യുദ്ധവിമാനങ്ങൾ ബ്രഹ്മോസ് വഹിച്ചുകൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അരുണാചൽ പ്രദേശിലെ നവീകരിച്ച അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൌണ്ടിൽ ഇറങ്ങിയപ്പോൾ ചൈനയ്ക്ക് നയതന്ത്രപരമായി എതിർപ്പുണ്ടായിരുന്നു. ഇത് മുഖാന്തരമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ 3 ബാറ്ററികൾ വാങ്ങാൻ ഫിലിപ്പീൻസ് തയ്യാറായത്. $375 മില്യൺ കരാർ ഒപ്പിട്ടത്. കപ്പൽ വിരുദ്ധ ബ്രഹ്മോസ് മിസൈലുകളുടെ ഇൻഡക്ഷനായുള്ള കരാറിന് ശേഷം ഫിലിപ്പീൻസ് സർക്കാർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സഹായത്തോടെ തങ്ങളുടെ സൈനിക വിമാനങ്ങളെ നവീകരിക്കാൻ താൽപര്യപ്പെടുന്നുണ്ട്. PTIയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടനുസരിച്ച് പ്രായമായ ഹെലികോപ്റ്ററുകൾക്ക് പകരമായി നിരവധി അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിൽ ഫിലിപ്പീൻസ് അതീവ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇവയുടെ ഏറ്റെടുക്കൽ പദ്ധതികൾ സംബന്ധിച്ച് ഇരു വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തിവരികയാണ്. കഴിഞ്ഞ വർഷം 7 ALH-8DO-228 വിമാനങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ലൈൻ ഓഫ് ക്രെഡിറ്റ് വഴി വാങ്ങുന്നതിനായി ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് HAL തുക ലഭിച്ചിരുന്നു. ALH-DO-228 എന്നിവയ്ക്ക് പുറമെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിന്റെ പ്രകടനത്തിൽ ഫിലിപ്പീൻസ് വളരെയധികം മതിപ്പുളവാക്കുന്നുണ്ട്. കൂടാതെ രാജ്യം യുദ്ധവിമാനങ്ങളുടെ സംവരണം തുടരുന്നതിനാൽ ഇത് വാങ്ങുന്നത് പരിഗണിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നിരുന്നാലും 12 മൾട്ടിറോൾ ഫൈറ്റർ പ്രോജക്ടിനായുള്ള ഫിലിപ്പീൻസ് എയർഫോഴ്സിന്റെ ആവശ്യകതയ്ക്കുള്ള മത്സരത്തിൽ LCA തേജസ് പുറത്താണെന്ന് പ്രസ്താവിക്കുന്ന കുറച്ച് റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. മുൻപ് റിപ്പോർട്ട് ചെയ്തതുപോലെ കുറഞ്ഞ വില, മികച്ച ആയുധ ഡെലിവറി പ്ലാറ്റ്ഫോം, വൈവിധ്യമാർന്ന ആയുധ പാക്കേജ് എന്നിവ കാരണം കയറ്റുമതി വിപണി ഭരിക്കാൻ തയ്യാറുള്ളതിനാൽ LCA തേജസിനെതിരെ ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകളും വിദേശ ലോബിയിങ്ങും സജീവമാണ്. തങ്ങളുടെ സിവിൽ മിലിട്ടറി വിമാനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതിനായി ഫിലിപ്പീൻസിൽ ഒരു MRO അഥവാ മെയിന്റനൻസ് റിപ്പയർ ഓവറോൾ സൌകര്യം സ്ഥാപിക്കാനും ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ നിരവധി പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിവരികയാണ്.